ശബരിമല വിഷയത്തിൽ മുങ്ങി നിൽക്കുന്ന പോലീസിനെ കബളിപ്പിച്ച് കേരളത്തിൽ ഇപ്പോൾ IS ഭീകര സംഘടനയിലേക്ക് വൻ റിക്രൂട്ട്മെന്റ്. കണ്ണൂരിൽ നിന്ന് 10 പേരാണ് IS ചേരാൻ നാടുവിട്ടത്. IS റിക്രൂട്ട്മെന്റ് സൂചനയെ തുടർന്ന് രഹസ്യാന്വേഷണ വിഭാഗവും സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസും കനത്ത ജാഗ്രത പുലർത്തിയിരുന്നു. എന്നാൽ പോലീസ് ഇപ്പോൾ ശബരിമലയിൽ സംഘർഷമുണ്ടാക്കാൻ സാധ്യതയുള്ളവരുടെ പുറകെയാണ്. ഈ അവസരം ശരിക്കും മുതലാക്കുകയാണ് IS റിക്രൂട്ട്മെന്റ് നടത്തുന്നവർ. അഴീക്കോട് പൂതപ്പാറയിലെ 2 കുടുംബങ്ങളാണ് IS ഭാഗമാകാൻ നാടുവിട്ടത്. സിറിയയിലെ IS കേന്ദ്രമാണ് ഇവർ ലക്ഷ്യമാക്കിയിരിക്കുന്നതെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. എന്നാൽ സിറിയയിൽ IS കേന്ദ്രങ്ങൾ മിക്കവാറും തകർന്നതിനാൽ അഫ്ഗാനിസ്ഥാനിലെ ഏതോ കേന്ദ്രത്തിൽ ഇവർ എത്തിയിട്ടുണ്ടാകുമെന്നാണ് പോലീസ് കരുതുന്നത്. DYSP PP സദാനന്ദന്റെ നേതൃത്വത്തിലാണ് കേസ് അന്വേഷണം. പൂതപ്പാറയിലെ കെ സജ്ജ, ഭാര്യ ഷാഹിന, 2 മക്കൾ ഈ പ്രദേശത്തെ തന്നെ അൻവർ, ഭാര്യ അഫ്സില, 3 മക്കൾ കുർവയിലെ നിസാം എന്നിവരാണ് നാടുവിട്ടത്. മൈസൂരിലേക്ക് പോകുകയെന്നാണ് സമീപവാസികളെ അറിയിച്ചത്. ഇവർ മടങ്ങിവരാത്ത സാഹചര്യത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇവർ UAE കടന്നതായും അവിടെ നിന്നും കാണാതായെന്നും തെളിഞ്ഞത്. സിറിയയിലേക്കോ അഫ്ഗാനിലേക്കോ ഉള്ള IS കേന്ദ്രത്തിലേക്കാണ് ഇവർ പോയതെന്നാണ് പോലീസിന്റെ സംശയം. മൈസൂരിലേക്കെന്നും പറഞ്ഞു പോയ ഇവർ മടങ്ങി വരാത്തതിനെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് IS കടന്നതായി പോലീസിന് വിവരം ലഭിച്ചത്. നവംബർ 20 ഇവർ നാടുവിട്ടത്. തീവ്രവാദ സംഘടനയുമായി ഇവർക്ക് നേരത്തെ ബന്ധമുണ്ടായിരുന്നതായി പോലീസ് പറഞ്ഞു. ഇവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും നേരത്തെ IS ചേരാൻ പോയിരുന്നു. ഇപ്പോൾ IS പോയ അഫീലയുടെ ചേച്ചിയുടെ ഭർത്താവ് മുമ്പ് IS പോയി കൊല്ലപ്പെട്ടയാളാണ്. പാപ്പിനിശ്ശേരിയിൽ നിന്നും പോയി IS ചേർന്ന സിറിയയിൽ കൊല്ലപ്പെട്ട ഷമീറിന്റെ ഭാര്യ ഫൗസിയയുടെ അനുജത്തിയാണ് അൻവറിന്റെ ഭാര്യ അഫ്സീല. അതായത് ചേച്ചിയുടെ ഭർത്താവ് മരണത്തിലേക്ക് പോയ അതേ വഴി തന്നെയാണ് അഫ്സീല തെരഞ്ഞെടുക്കുന്നത്. IS ക്യാമ്പിലേക്ക് ഭർത്താവും കുട്ടികളുമായി പോയത് അടുത്ത ദുരന്തമാകുമെന്നും ഉറപ്പ്. എന്നാൽ മരണത്തെ പോലും പേടിക്കാത്ത തീവ്ര മതഭ്രാന്താണ് ഇവർക്കുള്ളതെന്ന് വ്യക്തം. ഇവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും നേരത്തെ IS ചേരാൻ പോയിരുന്നു. ഷെമീറിന്റെ മക്കളായ സൽമാൻ, സൗവാൻ എന്നിവരും IS ചേർന്ന് കൊല്ലപ്പെട്ടതാണ്. അതറിഞ്ഞ ശേഷമാണ് അൻവർ, അഫ്സീല ദമ്പതിമാരും കുട്ടികളും IS പോവാൻ തീരുമാനിച്ചത്. ബന്ധുക്കൾ IS ക്യാമ്പിൽ പോയി കൊല്ലപ്പെട്ടിട്ടും കുടുംബത്തിലെ ബാക്കിയുള്ളവരും ആ വഴി തന്നെ തിരഞ്ഞെടുക്കുന്നത് തീവ്രവാദം എത്ര ആഴത്തിൽ ജനങ്ങളിൽ വേരോടിക്കാൻ ഭീകര സംഘടനകൾക്ക് കഴിഞ്ഞു എന്നതിന്റെ തെളിവാണ്. മുമ്പ് കൊല്ലപ്പെട്ട ഷമീറിന്റെ അടുത്ത സുഹൃത്താണ് ഇപ്പോൾ നാടുവിട്ട സജ്ജാദ്. ഇപ്പോൾ IS പോയ ഷാഹിനയാകട്ടെ മതം മാറി ഇസ്ലാമായ പെൺകുട്ടിയാണ്. ലവ് ജിഹാദ് നടത്തി ഒടുവിൽ ഇപ്പോൾ അവൾ IS ഭീകരുടെ കൂടാരത്തിൽ തന്നെ എത്തിയിരിക്കുന്നു. കണ്ണൂർ പൂതപ്പാറയിലെ കെ സജാദ് ആണ് ഷാഹിനയെ മതം മാറ്റി വിവാഹം കഴിച്ചത്. ഇവർ കുടുംബമായി ഇപ്പോൾ IS ക്യാമ്പിൽ എത്തിക്കഴിഞ്ഞു. DYSP സദാനന്ദന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. കണ്ണൂർ ജില്ലയിൽ നിന്ന് നേരത്തെ IS ചേരാൻ പോയ 35 പേരിൽ 5 പേരെ തുർക്കിയിൽ നിന്ന് പോലീസ് പിടികൂടി തിരികെ അയച്ചിരുന്നു. ഇതിൽ 13 പേർ കുട്ടികളാണ്. നിരവധി പേർ സിറിയയിലും അഫ്ഗാനിസ്ഥാനിലുമായി കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കേരളവും പോലീസും ഭരണകൂടവും കുടുങ്ങിക്കിടക്കുമ്പോൾ കേരളം പതിയെ തീവ്രവാദത്തിന്റെ ചുഴിയിൽ മുങ്ങുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.